നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ അവരുടെ ആണവ കേന്ദ്രങ്ങളും എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളും ആക്രമിക്കരുതെന്നായിരുന്നു അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇറാനിലോട്ട് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് തുടക്കം മുതൽ അറിഞ്ഞപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഇവരുടെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുമോ എന്നുള്ള ആശങ്കയായിരുന്നു ലോകത്തിന് മുഴുവൻ ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു അമേരിക്കയ്ക്ക് ഇസ്രായേൽ ഉറപ്പ് നൽകിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അവിടെ കനത്ത രീതിയിൽ തന്നെ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഇറാന്റെ അണുബോംബുകൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ്. ഇത് സംബന്ധിച്ച് നിരവധി ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും ഇസ്രായേൽ തകർത്തതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പലതും അണ്ടർഗ്രൗണ്ട് ടണലുകൾക്കുള്ളിലായിരുന്നു എന്നും സൂചനയുണ്ട്. അന്താരാഷ്ട്ര മാധ്യമ സ്ഥാപനമായ അസോസിയേറ്റഡ് പ്രസ് നൽകുന്ന വിവരങ്ങളനുസരിച്ച് ഇറാന്റെ പേർച്ചിൻ സൈനിക കേന്ദ്രത്തിലെ നിരവധി കെട്ടിടങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു. ഇറാൻ അവരുടെ ആണവായുധങ്ങളും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാങ്കേതിക ഉപകരണങ്ങളും എല്ലാം സൂക്ഷിച്ചിരുന്നത് പർച്ചിൻ സൈനിക കേന്ദ്രത്തിലാണെന്ന് നേരത്തെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇറാൻ അവരുടെ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തിയതും ഇവിടെ വെച്ചായിരുന്നു എന്നാണ് വ്യാപകമായ ആരോപണം ഉയരുന്നത്. ആണവോർജം സമാധാനപരമായ ആവശ്യങ്ങൾക്കായി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നാണ് ഇറാൻ നിരവധി തവണ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും ഇക്കാര്യം തള്ളിക്കളയുകയായിരുന്നു. 2003 മുതൽ തന്നെ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്നാണ് ഇവർ കുറ്റപ്പെടുത്തിയിരുന്നത്. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഇറാനിൽ ആക്രമണം നടത്തിയ മറ്റൊരു പ്രധാന സ്ഥലം ഗോജിർ സൈനിക കേന്ദ്രമാണ്. ഇവിടെ ഇറാൻ ഭൂഗർഭ കേന്ദ്രം ഒരുക്കി മിസൈലുകൾ നിർമ്മിക്കുന്നതായി നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു. എന്നാൽ ഇറാനാകട്ടെ ഇതേവരെ ഇസ്രായേൽ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. പകരം 4 വ്യോമസേന ജീവനക്കാർ കൊല്ലപ്പെട്ടതായിട്ടാണ് അവർ അറിയിക്കുന്നത്. ഇവരുടെ മരണത്തിൽ പ്രസിഡന്റ് പെസഷ്കിയാൻ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. അതേസമയം ഇസ്രായേൽ തങ്ങൾ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ പേരിൽ വന്ന പ്രസ്താവന വളരെ വിചിത്രമാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തെ പെരുപ്പിച്ചു കാട്ടുകയോ ഇകഴ്ത്തി കാട്ടുകയോ ചെയ്യേണ്ടതില്ലെന്നാണ് ഖമേനി പറയുന്നത്. അതിനിടെ തന്നെ അറിയിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതെന്നും സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് അവർ ആക്രമിച്ചതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇറാൻ നിഷേധിച്ചു. ഇസ്രായേൽ നടത്തിയത് അത്ര വലിയ ആക്രമണമല്ല എന്നും നേരിയ തോതിലുള്ള നാശനഷ്ടം മാത്രമാണ് തങ്ങൾക്കുണ്ടായത് എന്നുമാണ് അവർ വിശദീകരിക്കുന്നത്. ഇസ്രായേൽ ഇതിന് കനത്ത തിരിച്ചടി നൽകുമെന്നും ഇറാൻ ആവർത്തിച്ചു. ഇറാന് സ്വയം പ്രതിരോധിക്കാൻ അറിയാമെന്നും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ യു എൻ രക്ഷാസമിതി അപലപിക്കണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്.